Welcome back to George the Indian Farmer. വയലറ്റ് ചേന പർപ്പിൾ യാം എന്ന് പറഞ്ഞിട്ട് ഞാനിതിൽ ഒന്ന് രണ്ട് പോസ്റ്റുകൾ എൻ്റെ ഈ ചാനലിൽ ഇട്ടിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോയിട്ടുള്ള ഇതൊരു മുരിങ്ങയുടെ മരത്തുമ പോയിരിക്കുകയാണ്. മുകളിലേക്ക് പടർന്ന് കയറി അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി കണ്ടു. അപ്പോൾ നമ്മുടെ മേലെ ഒരു 10-25 അടി ഉയരത്തിലേക്ക് പോയിട്ടുണ്ടായി. ഈ അറ്റത്തുള്ള ഇലകൾ അത്ര ഉണങ്ങിയിട്ടില്ല, ഗ്രീനിഷാണ്. പക്ഷെ ഇവിടേക്കുള്ള ഇലകൾ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനെ പറക്കാറായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നേരത്തെ വന്ന് ഇതിൻ്റെ കടക്കുള്ള മണ്ണൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ പ്രൊഫഷണലായിട്ട് കൃഷിക്കാർ വെക്കണ പോലെയൊന്നും വെക്കുക വളരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വലിയൊരു ബോണസാണ്. പുതിയ കാണുന്ന ഒരു വലിപ്പം ഇതിനുണ്ട്. ഒരു 1.5 കിലോ, ചിലപ്പോൾ 2 കിലോ വരെ ഉണ്ടാവാം. പക്ഷേ ഇത് നല്ലൊരു സാധനമാണ്. ഈ വയലറ്റ് ചേന വളരെയേറെ പ്രോട്ടീനും മറ്റ് പലതരം വൈറ്റമിൻസൊക്കെ ഉള്ള ഒരു സാധാരണ കാണുന്ന ചേനയിൽ നിന്ന് വിട്ട് കുറച്ചും കൂടിയും ഹെൽത്തിനും ആരോഗ്യത്തിനും നല്ലതാണ്. ഇത് നമ്മുടെ രാജ്യത്തും അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലൊക്കെ വളരെയേറെ യൂസിലുള്ള ഒരു ഇതാണ്. ഈവൺ ഐസ്ക്രീം വരെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയണത്, പർപ്പിൾ കളറിലുള്ള ഐസ്ക്രീം ഉണ്ടാക്കാൻ വരെ ന്യൂസിലാൻഡ് അങ്ങനെയൊക്കെയുള്ള പല രാജ്യങ്ങളിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആ സൈഡ് അവിടെ വരയ്ക്കും ഉണ്ടെന്ന് പറയണം. ഇപ്പോൾ ന്യൂഗിനി, ഫിജി, അത്രത്തോളം ഫാർ റീച്ചിങ് ആയിട്ടുള്ള രാജ്യങ്ങളിലും ഈ പർപ്പിൾ ചേനയുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു പീസ്, ഞാൻ പറഞ്ഞു ഒരു പീസ് ചെറിയൊരു കഷ്ണം പച്ചക്കറിയുടെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെയും ഒരു കഷ്ണം ഇതുപോലെ വെച്ച് ആദ്യം മണ്ണിലാണ് വെച്ചിരുന്നത്. പിന്നീടാണ് അതിനിപ്പോൾ ഈ ഗ്രോ ബാഗ് ഇത് ഇവിടെ കീറിയിട്ടേക്കുന്നു. ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ട് ഇവിടെ കൊണ്ട് സ്ഥാപിച്ചത്. അപ്പോൾ അതിൽ അത്യാവശ്യം ഇത് വലുതായി വന്നു. മണ്ണിൽ നട്ടാൽ അതുപോലെ അതിൻ്റെ ഇത് ഇപ്പോൾ കുംഭമാസത്തിൽ ചേന നടുക എന്നൊക്കെ പറഞ്ഞമാതിരി അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള സമയങ്ങളും അതുപോലെ നടണതിൽ മുന്നടിവളവും പിന്നെ അതിന് ശേഷമുള്ള വളങ്ങളും ഒക്കെ കൊടുത്ത് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇതിലും ഡെഫിനറ്റ് ആയിട്ടും ഇതിലൊക്കെ നന്നായിട്ട് വരും. ചേന കർഷകർക്ക് അറിയാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചും നമ്മളിപ്പോൾ പലതരം കാര്യങ്ങൾ ചെയ്യണു. ജോലിയുണ്ട് ഫുൾ ടൈം, പിന്നെ അതിൻ്റെ കൂട്ടത്തിലാണ് ഇതൊക്കെ. അപ്പോൾ ഫ്രീ ടൈമിൽ ചെയ്യണ കാര്യമാണ്. അപ്പോൾ അതിൽ ഇങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടാക്കി കിട്ടുമ്പോൾ വലിയ സന്തോഷം. ഇതാണ് ദ ഫാമേഴ്സ് അൺബോക്സിങ് ഓഫ് ദ ബൗണ്ടി ഹി ഗോട്ട് ഫ്രം മദർ നേച്ചർ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഓരോരുത്തർ അൺബോക്സിങ് എന്ന് പറഞ്ഞിട്ട് പുതിയ ഫോൺ, മൊബൈൽ ഫോൺ, ഗാഡ്ജറ്റ്സ്, പല സ്ഥലങ്ങളൊക്കെ ഓരോന്നിൽ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് വരണത് അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൽ പെടും ഇതും. ഒരു അൺബോക്സിങ് ആണിത്. ഇതിൻ്റെ മണ്ണിൽ നിന്ന് വേർപ്പെടുത്തുന്നതിന് മുമ്പുള്ള, ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഒരു ഇലയിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ചൊന്ന് കഴുകി ഇതിലെ മണ്ണൊക്കെ കളഞ്ഞു. അപ്പോൾ ഇതും ഒരു അൺബോക്സിങ് ആണ്. കുറച്ച് മാസങ്ങളായിട്ട് ഭൂമിക്കടിയിൽ ഞാൻ ഉദ്ദേശിച്ചാലും ഇപ്പോൾ ഇത് ഒരു ഗ്രോ ബാഗിലായിരുന്നു നിന്നിരുന്നത്. പക്ഷേ ഗ്രോ ബാഗിനെയൊക്കെ ഇവൻ പെനിട്രേറ്റ് ചെയ്ത് മണ്ണിൻ്റെ ഉള്ളിലേക്ക് വളർന്നു പോയി. അത്രയ്ക്കും പവർഫുള്ളാണ്. ഇപ്പോൾ ഗ്രോ ബാഗിൻ്റെ പീസ് ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. ഓരോന്ന് ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ 1.5 കിലോ 2 കിലോ ഒക്കെയാണ് അതിൽ പറഞ്ഞത്. ദിസ് ഈസ് ക്വൈറ്റ് ഹെവി. ഇതിൻ്റെ തൂക്കം ഒന്ന് നോക്കണം. അത്യാവശ്യം നല്ല ഭാരമുണ്ട്. അപ്പോൾ ഒരു കൃഷിക്കാരന് കിട്ടുന്ന സന്തോഷം ഈ അൺബോക്സിങ് എന്ന് പറയണ കൃഷി ചെയ്തിട്ടുള്ള അതിൻ്റെ വിളവെടുപ്പ്. അപ്പോൾ അത് പുറത്ത് വരുമ്പോഴാണ് അതിലെ സന്തോഷം. വല്ലൊരു മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഐഫോണും പിന്നെ അല്ലെങ്കിൽ അതുപോലത്തെ മ്യൂസിക് സിസ്റ്റം ഇവയൊക്കെ സാധനങ്ങളൊക്കെ പെട്ടിന്ന് പുറത്തെടുക്കണേക്കാളും വളരെയേറെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. സ്വന്തമായിട്ട് നമ്മൾ ഇതിനിപ്പോൾ ഞാനിപ്പോൾ അത്ര അധ്വാനിച്ചു എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഡെഫിനറ്റായിട്ടും ഇതിനെ കെയർ ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ.
അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനം നമുക്ക് കിട്ടണത് അത് എക്സ്പോസ് ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷം. മറ്റേത് ഓഫ് കോഴ്സ് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വസ്തുവാണ്, അത് ഓൺ ചെയ്യുമ്പോഴുള്ള സന്തോഷമാണ്. പക്ഷെ ദിസ് ഈസ് സംതിങ് റിയൽ വിച്ച് ഹസ് കം ഔട്ട് ഓഫ് മദർ എർത്ത് വിച്ച് എ ഫാർമർ ഈസ് പ്രൗഡ് ഓഫ്. സോ ദിസ് ഈസ് ദ റിയൽ അൺബോക്സിങ് ഓഫ് പർപ്പിൾ യാം ടുഡേ. താങ്ക് യു.